സി പി ഐയുടെ മണ്ഡലം അവിടെ സി പി എമ്മിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു എം പി സി പി എം ടിക്കറ്റാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ്സിൽ നിന്ന് പോലും വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഇനി കേരളയിലാകട്ടെ കേരളയിൽ സി പി ഐക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നും ഇല്ല എന്നും കേൾക്കുന്നു എങ്കിൽ പോലും ഒരു തുറന്ന സമീപനം സ്വീകരിക്കാത്ത അവസ്ഥയും ഉണ്ട് ഒക്കെ വിലയിരുത്തലുകൾ വരുന്ന സമയത്താണ് കേരളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാടിലും ഈ തരൂർ വശം അല്ലെങ്കിൽ തരൂർ അഭിപ്രായം വ്യത്യസ്തമായി നിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കി കാണുന്നത് തീർച്ചയായും ഞാൻ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആദ്യം ഒരു അഭിപ്രായം പറയാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സോ കാനം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനകത്ത് കേരളയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി ഞാനിപ്പോൾ പ്രധാനമായും എ ഐ ബി എഫിൻ്റെ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഈ കേരയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമായ ചർച്ചകൾ ഉയർന്നു വരികയും ഞങ്ങൾ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി രൂപീകരിച്ച അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികക്കകത്ത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേറയിൽ പദ്ധതി ബന്ധപ്പെട്ടുകൊണ്ട് അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതി ഏകദേശം മുപ്പത്തിയഞ്ചാം വകുപ്പിനകത്ത് അതിൻ്റെ ഹെഡിങ്ങിനകത്ത് അറുന്നൂറ്റി മുപ്പത്തിയാറ് നമ്പറായി തന്നെയാണ് കൃത്യമായി പറയുന്നുണ്ടായത് പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കുന്നതു ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ബൃഹത്തായ അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കകൾ ഉയർന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ പാരിസ്ഥിതികമായ അതിനെക്കുറിച്ചുള്ള പാരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളം പോലുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായും അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആ ചർച്ചകളെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് എ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എ ഒരു പരിസ്ഥിതി സൗഹാർദ്ദ സംഘടനയാണ് പാ പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സമ സംഘടനയാണ് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പരിസ്ഥിതി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയാണ് അതിനോടൊപ്പം തന്നെ കേരളം വലിയ വികസന കുതിപ്പിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വികസനത്തിന് തടസ്സം വരാൻ പാടില്ലാത്ത തരത്തിൽ നമ്മൾ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം നടത്തണം എന്നുള്ള നിലപാട് തന്നെയാണ് എ വി എഫിന് മുന്നോട്ട് വെക്കാനുള്ളത് ഞങ്ങൾ ഈ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലും ഞങ്ങൾ അത്തരം നിലപാട് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ പോരായ്മ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പറയുകയുണ്ടായി പക്ഷേ ഈ വിഷയത്തെ ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഈ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെടുക്കുന്ന ഒരു ഇരട്ടത്താപ്പ് കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൊതുവിൽ ഇടതുപക്ഷത്തെ വികസന വിരോധികൾ എന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും എക്കാലവും മുദ്ര കുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളം ശ്രദ്ധേയമായ നിരവധി പദ്ധതികൾ കേരളത്തിലെ കേരളത്തിൻ്റെ വികസനത്തിന് ഒരുപക്ഷെ അടിസ്ഥാന മേഖലയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വൻകിട പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത്തിയാറിലധികം പാലങ്ങൾ നിർമ്മിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞിട്ടുണ്ട് ബൈപ്പാസുകളുടെ നിർമ്മാണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അങ്ങനെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചയാട്ടം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷത്തിന് വിജയിച്ചു വരാൻ കഴിഞ്ഞത് ഒരു ആ വികസനത്തിനുള്ള അംഗീകാരമാണ് അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇനിയൊരു വികസന കുതിപ്പുണ്ടായാൽ വികസനത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും കേരളത്തിൽ രക്ഷയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻ്റ് എടുക്കുന്ന എല്ലാ വികസന പദ്ധതികൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ആരോഗ്യകരമായി ചർച്ചകളോ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളോ ഒരു പക്ഷേ ഉയർന്നു വരുന്നതിനെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സിനാണെങ്കിലും ബി ജെ പി ആണെങ്കിലും സ്വാഭാവികമായിട്ടും ആരോഗ്യപരമായി ചർച്ചകളും നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ അങ്ങനെയുള്ള ണോ സ്വീകരിക്കുന്നത് എതിരായ പരാമർശമൊക്കെ ഉണ്ടായില്ലേ കഴിഞ്ഞ ദിവസം സിപിഐയുടെ സംസ്ഥാന കൗൺസിൽ ചേർന്നപ്പോഴും കാരണം അതിനെ സർക്കാരിനെ പിന്തുണയ്ക്കാതെ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ആന്തരികമായ ഒരു വിമർശനമൊക്കെ ഉണ്ടായില്ല എന്ന് പറയാമോ തീർച്ചയായും സമ്മേളനങ്ങളിൽ സ്വാഭാവികമായിട്ടും ചർച്ചകൾ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകൾ ഉയർന്നു വരും ആ സമ്മേളനത്തിന്റെ ഒരു പൊതുവായ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പൊതുവായ തീരുമാനം സംസ്ഥാന സമ്മേളനം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനമായിരിക്കും സംഘടനയുടെ നിലപാട് എന്ന് പറയുന്നത് ആ നിലപാടാണ് എ വി എഫ് എടുത്ത നിലപാട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രീ ശശിതരൂർ പറഞ്ഞ വാക്കുകൾക്കാണ് വാക്കുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കും ഒക്കെ വഴി വഴിവച്ചിരിക്കുന്നത് അവിടെയാണ് ഈ ശശിതരൂർ സി പി എം ബന്ധം അത് ആ അന്തർധാര സജീവമാണെന്നും അത് സി പി ഐയുടെ സീറ്റിൽ സി പി ഐയെ മൂന്നാമതാക്കി മാറ്റാൻ ഉതകുന്നതുമാണ് എന്ന ആരോപണം ബി മുന്നോട്ട് വെച്ചത് ആ ആ അത്തരം ചർച്ചകളുടെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ആ സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇടതുപക്ഷത്തിന് സീറ്റൊന്നും നഷ്ടപ്പെട്ടില്ല ഇടതുപക്ഷത്തിന് സീറ്റ് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് ലോക്സഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് വോട്ടിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചെല്ലാം ഇടതുപക്ഷം കൃത്യമായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടിവിടെ വി വി രാജേഷ് പറഞ്ഞ അഭിപ്രായം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു അഭിപ്രായമായി മാത്രം